ജില്ലയിൽ കൂടുതൽ കോവിഡ് പ്രഥമ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കേണ്ടി വരുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. തൊടുപുഴയിൽ 3 കേന്ദ്രങ്ങളിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയതായി എം പി പറഞ്ഞു. തൊടുപുഴ ഉത്രം റീജൻസിയിൽ സജ്ജമാക്കിയ കോവിഡ് പ്രഥമ ചികിത്സാ കേന്ദ്രം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം പി. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ കൂടുതൽ കോവിഡ് പ്രഥമ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങേണ്ടി വരുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി അഭിപ്രായപ്പെട്ടു. ഇതിനായി തൊടുപുഴയിലെ 3 കേന്ദ്രങ്ങളിൽ ആദ്യഘട്ട പരിശോധനകൾ നടന്നതായി അദ്ദേഹം പറഞ്ഞു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കോവിഡ് പ്രഥമ ചികിത്സാ കേന്ദ്രം സജ്ജമാക്കിയ ഉദ്യോഗസ്ഥരെയും കെട്ടിടം വിട്ടു നൽകിയ ഉത്രം റീജൻസി ഉടമയും അദ്ദേഹം അഭിനന്ദിച്ചു. കോവിഡ് 19 ബന്ധപ്പെട്ട് CFLTC കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്നുള്ള നിലയിൽ തൊടുപുഴയിൽ ഉത്രം റെസിഡൻസിയിൽ ഏതാണ്ട് പ്രവർത്തന സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ വ്യാപിച്ചു വരുന്ന കോവിഡ് പേഷ്യൻസിൻ്റെ പരിചരണം അത് നിലനിൽക്കുന്ന ആശുപത്രി സംവിധാനങ്ങളുടെ അപ്പുറത്തേക്ക് വേണ്ടി വന്നാൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ CFLTCയുടെ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്. 100 പേഷ്യൻസിനെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഉത്രം റെസിഡൻസി ഒരുക്കുന്നത്. ഇതോടൊപ്പം തന്നെ മർച്ചൻ്റ് അസോസിയേഷൻ ഹാളും അതുപോലെ ഷെറോൺ കൾച്ചർ സെൻ്ററും തൊടുപുഴയിൽ തന്നെ ഹ്യൂമാൻ കോളേജും. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകളുടെ പരിപൂർണമായ സഹകരണത്തോടുകൂടി ഇവിടെ ഇപ്പോൾ ഉത്രം റെസിഡൻസിയുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോടുമുള്ള അകേതമായ നന്ദി ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. സെൻ്ററിൻ്റെ ചെയർപേഴ്സൺ കൂടിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ സിസിലി ജോസ്, ഡോക്ടർ KC ചാക്കോ, ഡോക്ടർ റോജി സെബാസ്റ്റ്യൻ എന്നിവരും എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. കോവിഡ് പോസിറ്റീവ് ആണെങ്കിലും രോഗലക്ഷണമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്തവരെ ചികിത്സിക്കുന്നതിനാണ് കോവിഡ് പ്രഥമ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്.